എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു അടിപൊളി വോൾ ഹാങ്ങിങ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഇതാ കാർട്ടൺ ബോക്സിൻ്റെ 3 പീസുകൾ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പൂവിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിനെ 4 പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു പെറ്റൽസിന്റെ ഷേപ്പിൽ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ പെറ്റൽസും കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ 3 ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ 3 ഫ്ലവേഴ്സും 3 സൈസിലാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ നമുക്ക് കുറേയധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കണം. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആ കാർഡ്ബോർഡ് ബോക്സിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫുള്ള് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഡാർക്കായിട്ട് അടിക്കേണ്ട, ലൈറ്റായിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമ്മളിത് ആ കളർ ഫുള്ള് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഫെവിക്കോള് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കളർ അടിച്ചു കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഒരുപാട് ഡാർക്കായിട്ട് അടിക്കണ്ട, അപ്പൊ ഇതുപോലെ ലൈറ്റ് ആയിട്ട് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ പെയിന്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ കളറുകൾ ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ചെറിയ ബീഡ്സുകളൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലത്തെ ബീഡ്സുകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ വലിയ ബീഡ്സ് ആണ് ഫ്ലവേഴ്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ അതിനും ഞാനിവിടെ ഫെവിക്കോള് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ മുത്തുകളോടെ ഒക്കെ ഒട്ടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വോൾ ഹാങ്ങിങ് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പൊ
ഇപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിലും മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ മുത്തുകളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ആ ഫെവിക്കോളിന്റെ ആ വൈറ്റ് കളർ കാണുന്നുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം അതൊക്കെ മാറിക്കോളും. ഇനി നമുക്ക് വാർണിഷോടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വോൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ കുഞ്ചൂസ് ക്രാഫ്റ്റിൻ്റെ ഒരു പേജ് ഫേസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും വേണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.